നമസ്കാരം പ്രധാന വാർത്തകൾ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം രണ്ട് ലക്ഷം പേരെ നിരീക്ഷണത്തിലാക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ ടി ജലീൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകി കേന്ദ്രം നഗരപരിധിക്ക് പുറത്തുള്ള ചെറിയ കടകൾ തുറക്കാൻ അനുമതി ഇളവുകൾ ഹോട്ട്സ്പോട്ടുകൾക്ക് ബാധകമല്ല കേരളത്തിലും കടകൾ തുറക്കാമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് നഗരങ്ങളിൽ കൂടുതൽ കടകൾ തുറക്കേണ്ടി വരുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ വെയർഹൌസുകളിലൂടെ മദ്യവിൽപ്പന ഉണ്ടാകില്ലെന്ന് എക്സൈസ് മന്ത്രി പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം മൂലമാണ് സർക്കാർ സാലറി ചലഞ്ച് വേണ്ടെന്ന് വെച്ചതെന്ന് ധനമന്ത്രി ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നതിനെ എതിർക്കുന്ന അധ്യാപിക സംഘടനയുടെ നിലപാട് വിചിത്രം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ശമ്പളം തിരിച്ചു നൽകുമെന്നും ധനമന്ത്രി തോമസ് ഐസക് കോളേജുകളിൽ പുതിയ അധ്യയന വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാൻ യുജിസി ശുപാർശ ഈ അധ്യയന വർഷത്തെ പരീക്ഷകൾ ജൂലൈ മാസം പൂർത്തിയാക്കണമെന്നും യുജിസി മെയ് അവസാനത്തോടെ അഹമ്മദാബാദിൽ എട്ട് ലക്ഷത്തോളം കോവിഡ് ബാധിതർ ഉണ്ടായേക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം ഇരുപത്തിനാലായിരം കവിഞ്ഞു മഹാരാഷ്ട്രയിൽ കൊറോണ ബാധിച്ചു മരിച്ചവരുടെ എണ്ണം കടന്നു പാലത്തായി പീഡനക്കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പ്രതിയായ ബിജെപി നേതാവ് പത്മരാജൻ നാലാം ക്ലാസ്സുകാരിയെ മറ്റൊരാൾക്കും കൈമാറി വെളിപ്പെടുത്തൽ മാതാവിന്റേത് ലോകത്ത് കോവിഡ് മരണം രണ്ട് ലക്ഷത്തിലേക്ക് കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുപത്തിയെട്ട് ലക്ഷം കടന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ലോകത്ത് മരിച്ചത് ആറായിരത്തി പേർ അമേരിക്കയിൽ മരണം ലക്ഷം കവിഞ്ഞു സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ചു ചേർത്ത സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗം പുരോഗമിക്കുന്നു കോവിഡ് മൂലമരിക്കുന്ന പ്രവാസികൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സെർലിംഗ് ചേരുന്നു സന്തോഷ് പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാനുള്ള നീക്കത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നു യോഗം പുരോഗമിക്കുകയാണ് പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു രണ്ട് ലക്ഷം പേരെ നിരീക്ഷണത്തിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സംസ്ഥാനത്ത് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സന്തോഷ് വിഷ്ണു പഴയ കാലങ്ങളായുള്ള വലിയ ആവശ്യമായിരുന്നു വിദേശത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുക എന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കടുമ്പിടുത്തത്തിലായിരുന്നു നിലവിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും ഈ വിദേശത്തുള്ളവരെ കൊണ്ടുവന്നാൽ അതുകൊണ്ട് ഒരു കാരണവശാൽ അനുവദിക്കാനാകില്ല എന്നായിരുന്നു നിലപാട് എന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് പോയി പ്രവാസികളെ മടക്കി മടക്കിക്കൊണ്ടുവരുത്താനുള്ള മുന്നൊരുക്കങ്ങൾ വരെ പൂർത്തിയാക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര റ്റ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഈ വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുന്ന സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയത് ഓരോ സംസ്ഥാനങ്ങളും നടത്തിയ മുന്നൊരുക്കങ്ങൾ അറിയിക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കത്ത് നൽകിയിരുന്നു ഇക്കാര്യത്തിൽ വിശദാംശം വിശദമായ ചർച്ചയിലേക്കാണ് ഇന്ന് കടന്നത് കേരളം ഇക്കാര്യത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി അറിയിച്ചു മറ്റു ചില സംസ്ഥാനങ്ങൾ അറിയിച്ചെങ്കിൽ പോലും ഏകദേശം എഴുപത് ശതമാനത്തോളം വരുന്ന സംസ്ഥാനങ്ങളാവട്ടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അവരോട് മാർഗ് നൽകുമെന്നാണ് വിദേശികളെ മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്തിമ വ്യക്തമാണ് സന്തോഷ് പ്രവാസികളെ മടക്കി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് കേന്ദ്രം നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു യോഗം പുരോഗമിക്കുകയാണ് രണ്ടു ലക്ഷത്തോളം പ്രവാസികളെ സംസ്ഥാനത്ത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ ടി ജലീലും അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും വലിയ മുന്നൊരുക്കങ്ങളാണ് പ്രവാസികളെ നാട്ടിലെത്തിച്ചാൽ അവർ അവർക്കെല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്രം കടക്കുന്നത് സ്വാഗതാർഹമെന്ന് മന്ത്രി കെ ടി ജലീൽ പ്രവാസികളെ സ്വീകരിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്നും രണ്ട് ലക്ഷം പേരെ നിരീക്ഷണത്തിലാക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു രോഗികൾക്കും വിസ കാലാവധി കഴിഞ്ഞവർക്കും മുൻഗണന നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന നടപടികളിലേക്ക് കടക്കുന്നു എന്ന് കേൾക്കുന്നു തീർച്ചയായും അത് സ്വാഗതാർഹമാണ് പ്രവാസികൾ സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് തിരിച്ചെത്തുന്ന മലയാളികളെ പ്രവാസി സുഹൃത്തുക്കളെ ക്വാറൻറ്റൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു രണ്ട് മൂന്ന് കാറ്റഗറിയായി ഈ വരുന്ന ആളുകളെ തിരിക്കും യാതൊരു തരത്തിലുള്ള അസുഖവും ഇല്ലാത്ത ആളുകളുണ്ടാകും ഒരു ലക്ഷണവുമില്ലാത്ത ആളുകൾ അവരെ അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന വാഹനത്തിൽ അവരുടെ വീടുകളിലേക്ക് അയക്കും അവിടെ ക്വാറൻ്റൈൻ ചെയ്യും ആരോഗ്യ പ്രവർത്തകർ അത് നിരീക്ഷിക്കും വല്ല രോഗലക്ഷണവുമുള്ള ആളുകളാണെങ്കിൽ അവരെ എയർപോർട്ടിൽ നിന്ന് തന്നെ സർക്കാർ സംവിധാനത്തിലുള്ള ക്വാറൻറ്റൈൻ ഫെസിലിറ്റിയിലേക്ക് മാറ്റും ആശുപത്രിയിലേക്ക് പോകേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് അയക്കും വിസ കാലാവധി കഴിഞ്ഞിട്ടുള്ള ആളുകൾ പുതിയ ജോലികൾ തേടിപ്പോയിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലുള്ള മക്കളുടെ അടുത്തേക്ക് പോയിട്ടുള്ള രക്ഷിതാക്കൾ കോവിഡ് അല്ലാത്ത മറ്റു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇങ്ങനെയുള്ളവരെയാണ് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് ആദ്യം മുൻഗണനാക്രമത്തിൽ എന്നുള്ളത് നമ്മളുടെ സംസ്ഥാനവും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുക്കുക ലോക്ക്ഡൌൺ ഒരു മാസം പിന്നിടവേ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ഇളവ് പുതുക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചെറിയ കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാം ഹോട്ട്സ്പോട്ടുകളിൽ ഇളവ് ബാധകമല്ല മാസ്കുകൾ ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും കടകൾ പ്രവർത്തിപ്പിക്കാമെന്നാണ് പുതിയ ഉത്തരവ് ഗുജറാത്ത് ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്നെത്തൂ ഹോട്ട്സ്പോട്ടുകളല്ലാത്ത സ്ഥലങ്ങളിൽ നഗരപരിധിക്ക് പുറത്തുള്ള കടകൾ തുറക്കാം അൻപത് ശതമാനം ജീവനക്കാർ മാത്രമേ കടകളിൽ ഉണ്ടാകാൻ പാടുള്ളൂ മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും കടകൾക്ക് പ്രവർത്തിക്കാം അതേസമയം നഗരപരിധികളിലുള്ള മാളുകൾ തുറക്കാൻ അനുമതിയില്ല എന്നാൽ ഒറ്റപ്പെട്ട കടകൾക്ക് അനുമതിയുണ്ട് മുനിസിപ്പാലിറ്റികൾ നിർദ്ദേശിക്കുന്ന സമയക്രമം കർശനമായി പാലിക്കണം രോഗവ്യാപനം രൂക്ഷമായ കൂടുതൽ ജില്ലകളിലെ സാഹചര്യം വിലയിരുത്താൻ രണ്ടാം കേന്ദ്രസംഘം ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലെത്തും ഗുജറാത്ത് തെലങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് സംഘം എത്തുന്നത് അഹമ്മദാബാദ് സൂറത്ത് ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലെ സാഹചര്യം വിലയിരുത്തും പശ്ചിമബംഗാൾ സർക്കാരിന്റെ നിസ്സഹകരണം മൂലം ലക്ഷ്യം കാണുന്നില്ലെന്ന് ആദ്യമായിച്ച കേന്ദ്രസംഘം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള ഇടങ്ങളിൽ കേരളത്തിലും കടകൾ തുറക്കാമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് കടകൾ തുറന്നു പ്രവർത്തിക്കാൻ കേരളത്തിൽ തടസ്സമില്ല എന്നാൽ ഗ്രാമങ്ങളിലെ കടകൾ സജീവമാകണമെങ്കിൽ നഗരങ്ങളിൽ കൂടി കടകൾ തുറക്കേണ്ടി വരുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ലോക്ഡൌണിൽ ഇളവ് പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനം വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇളവ് നൽകുന്നത് റെഡ് സോൺ ജില്ലകളിലും ഹോട്ട്സ്പോട്ട് സ്ഥലങ്ങളിലും നേരത്തെയുള്ള നിയന്ത്രണങ്ങൾ തുടരും ഹോട്ട്സ്പോട്ടുകൾ അല്ലാത്ത സ്ഥലങ്ങളിൽ നഗരപരിധിക്ക് പുറത്തുള്ള കടകൾ തുറന്നു പ്രവർത്തിക്കാം എന്നാൽ ഷോപ്പിംഗ് മാളുകൾ അനുവദിക്കില്ല കടകളിൽ അൻപത് ശതമാനം ജീവനക്കാർ മാത്രമേ പാടുള്ളൂ കോർപ്പറേഷൻ പരിധിയിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കടകളും തുറക്കാമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് പറഞ്ഞു ഹോട്ട്സ്പോട്ടിലുള്ള ഒരു ഷോപ്പിനും ഇളവ് അനുവദിച്ചിട്ടില്ല അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓർഡറിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഇളവ് വ്യാപാര ലോകം ആഗ്രഹിച്ചിരുന്നതാണെന്ന് വ്യവസായമന്ത്രി ഇ പി ജയരാജൻ പ്രതികരിച്ചു ഗ്രാമങ്ങൾ സജീവമാകണമെങ്കിൽ നഗരങ്ങളിൽ കൂടി വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കേണ്ടി വരുമെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ വില്ലേജസിൽ ഗ്രാമങ്ങളിലൊക്കെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ അവർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നഗരങ്ങളിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ നഗരങ്ങളിൽ നിന്ന് പോകുന്നതാകുന്നത് കൊണ്ട് നഗരങ്ങളിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും അതിനെന്താണ് മാർഗം എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണതലത്തിലുള്ളവരും ഒക്കെ ആലോചിച്ചു എന്തായാലും കേന്ദ്ര ഇളവുകൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിശദമായ പരിശോധനകൾക്ക് ശേഷം ഇളവുകൾ ഇനിയും പുനഃക്രമീകരിക്കാനാണ് സാധ്യത ന്യൂസ് തിരുവനന്തപുരം ഗുജറാത്തിൽ രോഗബാധിതരുടെ എണ്ണം മെയ് അവസാനത്തോടെ പത്ത് ലക്ഷത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ ടെസ്റ്റിങ്ങുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയാത്തതും ആളുകൾ സാമൂഹിക അകലം പാലിക്കാത്തതും പ്രശ്നങ്ങൾ സങ്കീർണമാക്കും മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ ആളുകൾ മരിക്കുന്നുവെന്നാണ് പുതിയ കണക്കുകൾ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ പോലും കണ്ടെത്താൻ വൈകുന്നതാണ് പ്രധാന കാരണം അഹമ്മദാബാദിൽ ഏപ്രിൽ പതിനേഴിന് രോഗം ബാധിച്ചവരുടെ എണ്ണം അറുന്നൂറായിരുന്നു മൂന്ന് ദിവസത്തിനു ശേഷം ഏപ്രിൽ ഇരുപതിന് അത് ആയിരത്തി ഇരുന്നൂറിലെത്തി രോഗം ഇരട്ടിയാക്കാൻ എടുത്തത് വെറും മൂന്ന് ദിവസം സമാനമായ അന്തരീക്ഷം തന്നെയാണ് സൂററ്റിലും തുടരുന്നത് ഈ സ്ഥിതി തുടർന്നാൽ മെയ് അവസാനമാകുമ്പോൾ അഹമ്മദാബാദിൽ രോഗികളുടെ എണ്ണം എട്ട് ലക്ഷവും സൂററ്റിൽ ഒന്നേ ദശാംശം ആറേ അഞ്ച് ലക്ഷവുമായി ഉയരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിലക്കുകൾ ലംഘിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുന്നതും സാമൂഹ്യ അകലം പാലിക്കാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഗുജറാത്തിൽ ഒരു ദിവസം നടത്തുന്നത് മൂവായിരത്തിൽ താഴെ ടെസ്റ്റിങ്ങുകളാണ് രോഗം കണ്ടെത്താൻ വൈകുന്നതും ആളുകൾ ആശുപത്രിയിലെത്താൻ മടിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് സ്ഥിതി ഗുരുതരമായ മഹാരാഷ്ട്രയിൽ രോഗം കണ്ടെത്തി ഏഴു ദിവസത്തിനകം ആളുകൾ മരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രോഗം ബാധിച്ചവർ യഥാസമയം ചികിത്സ തേടാത്തതും ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലെ കുറവുമാണ് മഹാരാഷ്ട്രയിലെ പ്രധാന മരണകാരണം ടെസ്റ്റിംഗുകളുടെ എണ്ണം ഒരു ദിവസം ഒരു ലക്ഷം എന്ന കണക്കിലേക്ക് ഉയർത്താൻ കഴിയാതെ വന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടാകുക ഈ രണ്ട് സംസ്ഥാനങ്ങളിലായിരിക്കും കരിണി ന്യൂസ് ദില്ലി മുംബൈയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന യുവതി അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ നഗരത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അപാകതയാണ് തുറന്നുകാട്ടുന്നത് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്താണ് അധികൃതരുടെ ഇത്തരം അവഗണനാ മനോഭാവങ്ങൾ വലിയ ഭീതി ഉയർത്തുന്നത് കഴിയുന്ന യുവതിയുടെ ദുരിതകഥകൾ മുംബൈയിലെ ആരോഗ്യമേഖലയിലെ ചില നേർക്കാഴ്ചകളാണ് വീട്ടിൽ അമ്മയ്ക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബാണ്ഡു ഗണേഷ് നഗറിൽ താമസിക്കുന്ന ഇവർ കാഞ്ചുമാഗിൽ ബി എം സിയുടെ ക്വാറന്റൈൻ സെന്ററിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് എന്നാൽ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് ഇവർ പറയുന്നു ദഹിക്കുമ്പോൾ കുടിവെള്ളം പോലും നൽകാത്തൊരു സ്ഥലത്താണ് നരകയാതനയില് കഴിയുന്നത് ഭക്ഷണത്തോടൊപ്പം നൽകുന്നതെന്നും അത്യാവശ്യമെങ്കിൽ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാനുമാണ് പരിചാരകരുടെ നിർദ്ദേശം അസ്വസ്ഥത തുടങ്ങിയപ്പോഴാണ് പരിശോധനയ്ക്ക് ബാബാ ഹോസ്പിറ്റലിലേക്ക്

लॉकडाउन तो തിനാൽ ഏകദേശം രണ്ടര മണിക്കൂർ പൊരുവയല്ലത്ത് കാൽനടയാണ് തിരിച്ച് ക്വാറന്റൈൻ സെന്ററിലെത്തിയത് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ആറായിരം കവിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത്തരം പരാതികൾ ഭീതി വർദ്ധിപ്പിക്കുന്നത് പ്രേംലാൽ കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് നിലച്ചുപോയ കോളേജുകളുടെ അധ്യയന വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാൻ ശുപാർശ ജൂലൈ മാസത്തോടെ ഈ വർഷത്തെ എല്ലാ പരീക്ഷകളും പൂർത്തിയാക്കാനാകില്ലെന്നും യു ജി സി യോഗത്തിൽ ഏഴംഗ സമിതി റിപ്പോർട്ട് നൽകി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയക്രമം നീട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിക്കാനും നിലവിലുള്ളത് പൂർത്തിയാക്കാനുമുള്ള നിർണായക സമയത്താണ് കോവിഡ് പ്രതിരോധത്തിനായി ലോക്ക്ഡൌൺ നിലവിൽ വന്നത് ഇതോടെ അനുശ്ചിതത്വത്തിലായ അധ്യയനവും തുടർ പഠനങ്ങളും എങ്ങനെ പുനർക്രമീകരിക്കാം എന്നത് സംബന്ധിച്ചു പഠിക്കാൻ യു ജി സി ഏഴംഗ സമിതിയെ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സമിതി കേന്ദ്ര മാനവഭവശേഷി മന്ത്രാലയത്തിന് കൈമാറിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷത്തെ കോളേജ് സ്കൂളുകൾ എന്നിവയുടെ അധ്യയന വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാം ജൂലൈ മാസത്തോടെ പൂർത്തിയാക്കേണ്ട പരീക്ഷകളും നീട്ടിവെക്കേണ്ടി വരും എല്ലാ പരീക്ഷകളും ജൂലൈയിൽ പൂർത്തിയാകില്ലെന്നാണ് ഏഴംഗ സമിതിയുടെ റിപ്പോർട്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ തീയതി നിശ്ചയിച്ച് സുപ്രീം കോടതി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മെഡിക്കൽ പ്രവേശനവും എഞ്ചിനീയറിംഗ് അടക്കമുള്ള സാങ്കേതിക പ്രൊഫഷണൽ പഠനങ്ങൾക്കുള്ള പ്രവേശനം ഓഗസ്റ്റ് പതിനഞ്ചിനും പൂർത്തിയാക്കണം പക്ഷേ ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ സമയക്രമം പാലിക്കാനാകില്ല അതിനാൽ തീയതി നീട്ടാൻ സുപ്രീം സുപ്രീംകോടതിയെ വീണ്ടും സമീപിക്കാനും കേന്ദ്രം തീരുമാനിച്ചു ഏഴംഗ സമിതി റിപ്പോർട്ട് പ്രകാരം അധ്യയന വർഷം ക്രമീകരിക്കാനുള്ള മാർഗനിർദ്ദേശം യു പുറത്തിറക്കും ഓൺലൈൻ വഴിയുള്ള പരീക്ഷകൾ സംബന്ധിച്ച് പഠിക്കാനും ഏകാംഗ സമിതിയെ നിയോഗിച്ചു കൈരളി ന്യൂസ് സർക്കാർ ജീവനക്കാരിൽ നിന്നും പിടിക്കുന്ന ശമ്പളം തിരികെ നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ശമ്പളം തിരികെ നൽകാൻ പല വഴികളുമുണ്ട് തിരിച്ചു നൽകേണ്ട മാർഗം സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശമ്പളം പിടിക്കാനുള്ള ഉത്തരവ് തിരുത്തേണ്ട സാഹചര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരിൽ നിന്നും പിടിക്കുന്ന ശമ്പളം തിരികെ നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി ശമ്പളം പിടിക്കാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നും ധനമന്ത്രി പറഞ്ഞു ഈ അധ്യാപകർ ഒരു മാസമായിട്ട് വീട്ടിലിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് കേരളത്തിലെ എൺപത് ശതമാനം ആളുകൾക്ക് ഒരു ദിവസത്തെ കൂലി പോലും കിട്ടിയിട്ടില്ല അവരെ താൽക്കാലികമായിട്ട് അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടി സർക്കാർ

ജീവനക്കാർ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചില പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ വളരെ പ്രതിഷേധമായിട്ട് ഇതിറങ്ങി പുറപ്പെട്ടു പ്രതിപക്ഷം ആദ്യം ഒന്ന് അനുകൂലിച്ചെങ്കിലും പിന്നീട് എങ്ങനെ അതിനെ തകർക്കാമെന്ന് വെച്ച് നോക്കിയതാണ് അതാണെങ്കിലും അവസാനം നമ്മൾ സാലറി ചലഞ്ച് വേണ്ടെന്ന് വെക്കേണ്ടി വന്നത് ഇതുപോലൊരു നടപടിയിലേക്ക് പോയി ഏപ്രിൽ മാസത്തെ വരുമാനം കേവലം ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്താൽ ഇത് രണ്ടായിരം കോടി മാത്രമേ ആകൂ സംസ്ഥാനത്തിന്റെ ചെലവിന് മറ്റു മാർഗങ്ങൾ തേടേണ്ട സ്ഥിതിയാണെന്നും ധനമന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം മത്സ്യമേഖലയിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കടലിൽ പോകുന്ന തൊഴിലാളികൾ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് നിരീക്ഷണ ബൂത്തിൽ നിന്നും ടോക്കൺ വാങ്ങണം മത്സ്യവില ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയും നിശ്ചയിക്കും അധികം വരുന്ന മത്സ്യം മത്സ്യഫെഡ് സംഭരിക്കാനും മാർഗരേഖ കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ഫിഷറീസ് വകുപ്പ് പുറത്തിറക്കിയത് കടലിൽ പോകുന്ന യാനങ്ങളിൽ അഞ്ച് തൊഴിലാളികളിൽ അധികം ആളുകൾ പാടില്ല സംസ്ഥാന രജിസ്ട്രേഷനുള്ള യാനങ്ങൾക്ക് മാത്രമേ കടലിൽ പോകാൻ അനുമതിയുണ്ടാകൂ ഹാർബറുകളുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റികൾക്കാവും മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ മണിക്കൂറിന് മുൻപ് നിരീക്ഷണ ബൂത്തിൽ നിന്നും ടോക്കൺ എടുക്കണമെന്നും മാർഗ്ഗരേഖ വ്യക്തമാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഒരുക്കുന്ന കൺട്രോൾ റൂമിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറും ഉണ്ടായിരിക്കും യാനങ്ങളിൽ പോകുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ ജില്ലാ ഭരണകൂടം ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറണം തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തവരെ കടലിൽ പോകാൻ അനുവദിക്കില്ല മത്സ്യലേലം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വ്യക്തമാക്കുന്ന മാർഗരേഖയിൽ മത്സ്യവില നിശ്ചയിക്കാനുള്ള അധികാരം ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിക്കാണെന്നും വ്യക്തമാക്കുന്നു അധികം വരുന്ന മത്സ്യം വിലയ്ക്ക് സംഭരിക്കാനുള്ള ക്രമീകരണങ്ങൾ മത്സ്യബെഡ് ഏർപ്പെടുത്തണമെന്നും ചെറുകിട മത്സ്യവ്യാപാരികൾക്ക് മത്സ്യബെഡ് വഴിയോ സഹകരണ സംഘങ്ങൾ വഴിയോ മത്സ്യം വാങ്ങാം കടൽ മാർഗമുള്ള മത്സ്യബന്ധന ഇളവുകൾക്ക് പുറമേ ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ നൽകിയ ഇളവുകൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം ഓറഞ്ച് വിഭാഗത്തിൽപ്പെട്ട പത്തനംതിട്ട ജില്ലയിൽ ഉപാധികളോടെയുള്ള ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ തോട്ടം കാർഷിക മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കി ഇളവുകൾ ഉണ്ടെങ്കിലും സാമൂഹിക അകലം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഇളവുകൾ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു തുടർന്ന് കർശന ഉപാധികളോടെയുള്ള ഇളവുകളാണ് ഇന്നുമുതൽ ജില്ലയിൽ നിലനിൽക്കുക നിലവിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ആറ് ഹോട്ട്സ്പോട്ടുകളിൽ നിയന്ത്രണം തുടരും ആറന്മുള ഐരൂർ ചിറ്റാർ വടശ്ശേരിക്കര പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള അടൂർ കൊടുന്തറ കണ്ണങ്കോട് എന്നിവയാണിവ മലയോര മേഖലയിലുൾപ്പെടെ വാഹന ഗതാഗതവും ഉണ്ടാകില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ അടഞ്ഞുകിടക്കും ഓട്ടോ ടാക്സി സർവീസുകൾക്കും നിയന്ത്രണം ബാധകമാണ് വിനോദ കേന്ദ്രങ്ങൾ തിയേറ്റർ ആരാധനാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും നിരോധനം നിലനിൽക്കും ഇന്റർ ഡിസ്ട്രിക്റ്റും ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റും പെർമിറ്റ് ചെയ്തിരിക്കുന്ന മൂന്നേ മൂന്ന് കാറ്റഗറിക്ക് മാത്രമാണ് അത് പ്രഗ്നന്റ് ലേഡീസിന് അതല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന ആളുകൾ ഡെഡ് ബോഡിയുടെ കൂടെ വരുന്ന ആളുകൾ അതല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സിന് ഇവിടെ ചികിത്സിക്കേണ്ട ആളുകൾ ഇങ്ങനെയുള്ള മൂന്നേ മൂന്ന് കാറ്റഗറിക്ക് മാത്രമാണ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം തോട്ടം കാർഷിക മേഖലയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർമ്മാണ മേഖലകൾക്കും നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാം മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകി പാൽ പാൽ പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ സംഭരണ വിതരണവും ജില്ലയിൽ അനുവദിച്ചിട്ടുണ്ട് മത്സ്യ വിപണനത്തിനും ഇളവുകൾ നൽകി പഴം പച്ചക്കറി എന്നിവയുടെ വിതരണത്തിനും വിത്ത് വളം തുടങ്ങിയവയുടെ ഉത്പാദന വിതരണത്തിനും നിയന്ത്രണമില്ല ഹോട്ടലുകൾ രാവിലെ മുതൽ രാത്രി എട്ട് വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഹോം ഡെലിവറിക്കായി പത്തുമണിവരെയും സമയം നീട്ടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് നിരവധി സിനിമകളിലൂടെയും സീരിയലിലൂടെയും മലയാളികൾക്ക് വളരെ പരിചിതനായ രവി വള്ളത്തോൾ നിരവധി വേഷങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ കടന്ന പ്രശസ്ത നടൻ രവി വള്ളത്തോൾ അന്തരിച്ചു വിശദാംശങ്ങളുമായി ജീവൻ ചേരുന്നു ജീവൻ എപ്പോഴായിരുന്നു മരണം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രശസ്തായിരുന്നു പ്രശസ്ത സിനിമാ നടനായ രവി വള്ളത്തോളിന്റെ അന്ത്യം അറുപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹം പ്രശസ്ത മഹാകവിയായ വള്ളത്തോൾ നാരായണ മേനോന്റെ ചെറുമകൻ കൂടിയാണ് ഏതാണ്ട് നാൽപ്പത്തി ആറിലേറെ സിനിമകളും നിരവധി ടെലിവിഷൻ സീരിയലുകളിലും രവി വള്ളത്തോൾ അഭിനയിച്ചിട്ടുണ്ട് ആ മരണകാരണം ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ചില അസുഖ ബാധിതനായി അദ്ദേഹം മരണപ്പെടുകയാണ് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ അവതാര അഭിനേതാവിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ സ്വാതി തിരുനാളാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായി പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആട്ടോ ബയോഗ്രഫി ഓഫ് എ സ്ട്രേറ്റ് ഡോ എന്ന ഒരു ചിത്രം അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രം ആ അതിനുശേഷം ഡോൾഫിൻ വീപ്പിംഗ് ബോയ് സൈലൻസ് ഇടുക്കി ഗോൾഡ് കാര്യസ്ഥൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചു സ്വകാര്യ ആശുപത്രിയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ആ ഏതാണ്ട് അൻപതിലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം വേഷം ഇട്ടിട്ടുണ്ട് ആ നൂറിലേറെ സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സ്വാതിരുന്നാളായിരുന്നു ആദ്യ ചിത്രം വളരെ വളരെ പ്രമുഖനായ സുപരിചിതനായ ഒരു ടെലിവിഷൻ അഭിനേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് വ്യക്തമാണ് ജീവൻ പ്രശസ്ത നടൻ രവി വള്ളത്തോൾ അന്തരിച്ചു നിരവധി സീരിയലുകളിലൂടെയും നൂറിലധികം സീരിയലുകളിലൂടെയും നാല്പത്തിയാറിലധികം സിനിമകളിലൂടെയും മലയാളികൾക്ക് വളരെ പരിചിതനാണ് ഇദ്ദേഹം വള്ളത്തോളായിരുന്നു സ്വാതി തിരുന്നാളായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം വള്ളത്തോൾ നാരായണ മേനുന്റെ അനന്തരവൻ കൂടിയാണ് രവി വള്ളത്തോൾ അല്പസമയങ്ങൾക്ക് മുമ്പായിരുന്നു മരണം വിശദാംശങ്ങളാണ് ജീവൻ നൽകിയത് കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധയിൽ ലോകത്ത് മരിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുപത്തിയെട്ട് ലക്ഷം കടന്നു കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം അമേരിക്കയിൽ അൻപതിനായിരം കടന്നു ലോകത്ത് കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും അമേരിക്കയിലാണ് യു എസിലും യു ഇന്നലെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രോഗം ആദ്യം സ്ഥിരീകരിച്ച് ചൈനയിൽ പുതുതായി പേർക്ക് മാത്രമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് പുതുതായി മരണങ്ങൾ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതുതായി രോഗം ബാധിക്കുന്നവരുടെ നിരക്ക് കുറയുകയാണ് അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു തിരുവല്ല പുറമറ്റം സ്വദേശിയായ ഏലിയാമ്മ ജോസഫാണ് മരിച്ചത് ഇവരുടെ ഭർത്താവും ഭർത്ത് സഹോദരനും നേരത്തെ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു ന്യൂയോർക്കിലെ വിൻത്രോപ്പ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വയസ്സായിരുന്നു ഇവരുടെ ഭർത്താവ് നെടുമ്പുറം കൈപ്പഞ്ചാലിൽ കെ ജെ ജോസഫ് ഒരാഴ്ച മുമ്പേ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരൻ കെ ജെ ഇപ്പൻ ഈ മാസം ആദ്യവും അമേരിക്കയിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരിച്ചു ഇതോടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് അമേരിക്കയിൽ രോഗബാധിതരായി മരണമടഞ്ഞത് നാൽപ്പത് വർഷത്തോളമായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ഇവരുടെ കുടുംബം ഈ മാസം മുപ്പതിന് ജോസഫിന്റെയും ഏലിയാമ്മയുടെയും സംസ്കാരം ന്യൂയോർക്കിൽ നടക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു ജോസഫ് ഏലിയാമ്മ ദമ്പതികളുടെ രണ്ട് മക്കളും രോഗബാധയേറ്റ് ന്യൂയോർക്കിലെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേർ മരിച്ചതിന്റെ ഞെട്ടലിലുമാണ് നാട്ടിലുള്ള ബന്ധുക്കൾ കൈർലിനോസ് പത്തനംതിട്ട പ്രവാസികളുടെ മൃതദേഹങ്ങൾ മടക്കിക്കൊണ്ടുവരുന്നതിൽ ഒളിച്ചു കളിച്ച് കേന്ദ്ര സർക്കാർ കോവിഡ് ബാധിതരല്ലാതെ മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ഉത്തരവിറക്കുന്നതിൽ അവ്യക്തത ചരക്ക് വിമാനങ്ങളിൽ ഇന്ത്യയിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ മടക്കിക്കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് കോവിഡ് മൂലം മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന കർശന നിലപാടിലാണ് വിദേശകാര്യ മന്ത്രാലയം അതേസമയം അല്ലാതെ മറ്റു രോഗങ്ങൾ ബാധിച്ചു മരിക്കുന്നവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്ന് വ്യക്തതയില്ല ആകെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാർഗോ വിമാന സർവീസുകൾ വഴി അല്ലാതെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു പക്ഷേ ആഭ്യന്തരവുപ്പോ വിദേശകാര്യവകുപ്പോ ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കാത്തതിനാൽ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ മടക്കിക്കൊണ്ടുപോകേണ്ടി വരികയാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പഞ്ചാബ് സ്വദേശികളായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ദില്ലിയിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു പക്ഷേ വിമാനത്താവളത്തിൽ ഇറക്കാൻ അനുമതി ലഭിക്കാതായതോടെ മടക്കിക്കൊണ്ടുപോയി നേരത്തെ ദുബായിൽ നിന്നും ചെന്നൈയിലേക്ക് അയച്ച മൃതദേഹം വിമാനത്താവളത്തിലെ കാർഗോ സെക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നു നിരവധി മലയാളികളുടെ മൃതദേഹങ്ങളും ഇതേ അവസ്ഥ നേരിടുന്നുണ്ട് ഹൃദയാഘാതം അടക്കമുള്ള കാരണങ്ങളാൽ ഒട്ടേറെ പ്രവാസികളാണ് മരിക്കുന്നത് ഇവരെ അവസാനമായി കാണാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കളും ഉറ്റവരും കേന്ദ്രസർക്കാരിന്റെ നിലപാടിൽ വലയുന്നു കാർഗോ വിമാനങ്ങൾ വഴി മൃതദേഹം കൊണ്ടുവരാൻ ഉത്തരവും മാർഗ്ഗനിർദ്ദേശങ്ങളും പുറത്തിറക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായാൽ പ്രശ്നം പരിഹരിക്കാം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളും പ്രവാസി സംഘടനകളും ശക്തമായി ആവശ്യപ്പെട്ടിട്ടും വിദേശകാര്യ മന്ത്രാലയമോ കേന്ദ്ര സർക്കാരോ ഇതിന് തയ്യാറാകുന്നില്ല കൈരളി ന്യൂസ് ദില്ലി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ പങ്കെടുക്കുന്ന കോവിഡ് നയൻറ്റീൻ അന്താരാഷ്ട്ര പാനൽ ചർച്ച ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴ് മണിക്കാണ് സെമിനാർ കാനഡ യു സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധരാണ് ചർച്ചയിൽ പങ്കെടുക്കുക കോവിഡ് വ്യാപനം തടയാൻ വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് അന്താരാഷ്ട്ര പാനൽ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മറ്റു ചില വാർത്തകൾ കാണാം ചുരുക്കത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളും അധ്യാപകരും മുഖാവരണം മുഖാവരണമണിഞ്ഞു മാത്രമേ വിദ്യാലയങ്ങളിലെത്താവൂ എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം മെയ് മുപ്പതിനു മുമ്പ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അരക്കോടിയോളം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സൗജന്യമായി മുഖാവരണം നിർമ്മിച്ചു നൽകാൻ സമഗ്ര ശിക്ഷ കേരളത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അടിയന്തര സ്വഭാവമുള്ള യാത്രകൾക്കായി ഭാഗികമായി ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ റെയിൽവേ ആലോചിക്കുന്നു കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഇത്തരത്തിൽ പ്രത്യേകമായി ഓടിക്കൂ ഇതിന് യാത്ര ചെയ്യുന്നവർ ഉയർന്ന തുകയും നൽകേണ്ടിവരും അമേരിക്കയിൽ അമ്പത്തൊന്നു ലക്ഷം ആളുകൾക്ക് കോവിഡ് പരിശോധന നടത്തിയതായി വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് നിരവധി രാജ്യങ്ങളിലേക്ക് വെന്റിലേറ്ററുകൾ അയയ്ക്കുന്നുണ്ടെന്ന് ട്രംപും അവകാശപ്പെട്ടു പന്ത് ചുരണ്ടൽ ക്രിക്കറ്റിൽ നിയമവിധേയമാക്കിയേക്കാം പന്തിൽ തുപ്പൽ പുരട്ടി തിളക്കം കൂട്ടുന്ന രീതി കോവിഡ് കാലത്തിനു ശേഷം അനുവദിക്കാനാവില്ലെന്നും ഈ സാഹചര്യത്തിൽ അമ്പയർമാരുടെ മേൽനോട്ടത്തിൽ കൃത്രിമവസ്തുക്കൾ ഉപയോഗിച്ച് പന്തിന്റെ തിളക്കം കൂട്ടാൻ ഐസിസി അനുമതി നൽകിയേക്കുമെന്നാണ് സൂചന അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ മത്സരങ്ങൾ പുനരാരംഭിക്കാൻ സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗ നീക്കങ്ങൾ ആരംഭിച്ചെന്ന റിപ്പോർട്ട് അടുത്ത വർഷം ജനുവരി വരെയെങ്കിലും മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ നടത്തേണ്ടി വരുമെന്നും ജൂണിനകം ഒരുക്കങ്ങൾ നടത്തണമെന്നും ടീമുകളെ അധികൃതർ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഡോളർ ആറ് നൂറ്റി തൊണ്ണൂറ്റി ദശാംശം നാല് അഞ്ച് സൗദി റിയാൽ ഇരുപത് ദശാംശം മൂന്ന് മൂന്ന് യു എ ദീർഘം ഇരുപത് ദശാംശം എട്ട് ഒന്ന് ഖത്തർ റിയാൽ ഇരുപത് ദശാംശം ഒമ്പത് ഒമ്പത് യൂറോ എൺപത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം